കർഷകർക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപാട് നിങ്ങൾ ഇൻറ്റീരിയർ വർക്ക് എടുക്കുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പം എനിക്ക് നമുക്ക് അതിൽ ചോദിക്കാമല്ലോ, അവരായിട്ട് ഞാൻ ചോദിക്കുകയാണ്, അവരിലൊരാളായിട്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു കോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരിക, ഒരു കട്ടിലൊക്കെ ചെയ്യുന്നത്? ഹലോ ഫ്രണ്ട്സ്, ശാന്തിരൂറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള മറ്റൊരു വീടിൻ്റെ വിശേഷവുമായിട്ടാണ്. അതെ, നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ മൂന്നാമത്തെ നാലാമത്തെ വീടാണ് കാണിക്കണത് അല്ലേ. ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, അതിൽ 3 എണ്ണം അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു വീടാണ്. ഒരു മോഡേൺ ശൈലിയിലുള്ള എലിവേഷനുമായിട്ട് അല്ലേ വന്നിട്ടുള്ളൊരു വീടാണ്. പിന്നെ അതേപോലെ തന്നെ വീടിൻ്റെ ഓണേഴ്സിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ രവീന്ദ്രൻ അതേപോലെ തങ്കം, അവരാണ് വീടിൻ്റെ ഓണേഴ്സായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അല്ലേ ലിവിങ് റൂം, ഡൈനിങ്, നല്ല ഭംഗിയിലുള്ള, പിന്നെ അതേപോലെ തന്നെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ, പിന്നെ നൈസ് ഇൻറ്റീരിയേഴ്സ് പരപ്പനങ്ങാടിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർ മിതമായിട്ടുള്ളൊരു നിരക്കിൽ ഇൻറ്റീരിയർ ചെയ്തു തരും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് തിരൂരെന്നുള്ള പ്ലാനക്സ് എന്ന് പറഞ്ഞ ഒരു ടീമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞതാണല്ലേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നല്ല വീഡിയോസ് ഞങ്ങളിപ്പം ഇതുപോലെ സീരീസ് ആയിട്ട് വരുന്നുണ്ട്. അതെ, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ കാണലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ വീടിൻ്റെ എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡേൺ ശൈലിൽ ഫ്ലാറ്റ് റൂഫ്, അതേപോലെ തന്നെ ഫ്ലാറ്റ് സ്ലോപ്പ് റൂഫ് എല്ലാം കൂടി മിക്സ്ഡ് ആക്കിയിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് എലിവേഷൻ വന്നിട്ടുള്ളത്. പിന്നെ മുകളിൽ ബാൽക്കണിയിൽ ടഫൻ ഗ്ലാസ് GI വർക്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് പോർച്ച് വന്നിട്ടുണ്ട്. പോർച്ച് സ്ലോപ്പ് റൂഫാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഷിംഗിൾസ് ആട്ടോ നൽകിയിട്ടുള്ളത്. മുകൾക്ക് നോക്കുകയാണെങ്കിൽ ഷിംഗിൾസ് ആണ് നൽകിയിട്ടുള്ളത്. സ്ലോപ്പ് റൂഫ് മൊത്തത്തിൽ ഒരു ഷിംഗിൾസ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ നല്ല നീളത്തിലുള്ളൊരു പോർച്ചാണ് റൈറ്റ് സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 മീറ്റർ നീളം, അതേപോലെ തന്നെ 2 മീറ്റർ വീതിയിലുള്ള ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഫ്ലോറിങ്ങിൽ മാർബിളാണ്, അത് മോർവിഡ് മാർബിളാണ് അല്ലേ, മോർവിഡ് മാർബിളാണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റെപ്പ് ലെപ്പോത്ര ലെതർ ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റാണ് സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത്. പിന്നെ വീട് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് തോന്നുന്നത് ആ ഒരു പില്ലറിലുള്ള ക്ലാഡിങ് ടൈലല്ലേ. അതെ 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 അതെ. പിന്നെ അതേപോലെ തന്നെ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു മെയിൻ ഡോറാണ്. മെയിൻ ഡോറ് വന്നിട്ടുള്ളത് തേക്കിൽ തന്നെയാണ്, ഫുള്ളായിട്ട് നല്ലൊരു വീതിയിലുള്ളൊരു ഡോറാണല്ലേ. ചെറിയൊരു എൽ ഷേപ്പ്, അതെ അതെ, ആയിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ട് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ അടുത്തേക്ക് കടക്കാൻ പോകുമ്പോൾ നല്ലൊരു ഹൈലൈറ്റ്, നേരത്തെ ഷാൻഡ് സൂചിപ്പിച്ചു, നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഡോറാണ്. എപ്പോഴും തേക്കിൽ നമ്മൾ ഡോറ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക പ്രൗഢി ആട്ടോ. അല്ല, ഇപ്പൊ നമുക്ക് ഏത് മരം എടുക്കുകയാണെങ്കിലും അത് പെയിന്റിംഗിൽ, അല്ല പെയിന്റിംഗിൽ നമുക്ക് തേക്കോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, നമുക്ക് പോളിഷ് ചെയ്തിട്ട് എന്ത് മരം വേണമെങ്കിലും ആക്കാൻ പറ്റും. ഇനി നമുക്ക് വീടിന്റെ ഉള്ളത്തെ വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ സിറ്റ് ഔട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ് പിന്നെ കയറി വന്ന ചെറിയൊരു ഫോയറിലേക്കാണ്. ഈ ഫോയറിന് റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിങ് നല്ല ഭംഗിയിലാണ്, അതായത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലോറ് മാത്രം ഒരു വുഡ് ടച്ച് വരുന്ന ടൈലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാളാണ്. ഇവിടെ ഇരുന്നാലും നമുക്ക് ആ ഒരു ഡൈനിങ് സ്പേസിലേക്കൊരു ഒരു കാഴ്ചല. അതായത് CNC കട്ടിങ്, അതായത് PVC ബോർഡിൽ CNC കട്ടിങ് ചെയ്തതാണ്. അതേപോലെ തന്നെ നല്ല ഭംഗിയിലുള്ളൊരു ഡിസൈൻ ആട്ടോ. ഇതൊക്കെ ടഫൻ ഗ്ലാസ് ആണത്. നമ്മൾ നൈസ് ഇൻറ്റീരിയേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവരെ വർക്കാണ് നല്ല ഭംഗിയുടെ ഒരു ഒരു സ്റ്റാൻഡേർഡ് വർക്കാണ് കേട്ടോ. അത്ര ആർഭാടായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതെ അതെ, പിന്നെ നല്ലൊരു റെഡിമെയ്ഡ് ആയിട്ട് തന്നെ വാങ്ങിയിട്ടുള്ള സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടീപോയി നോക്കുകയാണെങ്കിൽ മിൽക്കി വൈറ്റ് ടീപോയിൻ്റെ ഗ്ലാസ് വരുന്നത് മിൽക്കി വൈറ്റ് ആണ്. പിന്നെ വിൻഡോസ് ഫുള്ള് ബ്ലൈൻഡ് അല്ലേ, കർട്ടനാണ്. അതെ, കർട്ടൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ അത് പാനൽ ചെയ്തിട്ടുണ്ട്.
പാനൽ ഏകദേശം ഒരു 2 ഇഞ്ച് തിക്നെസ്സിൽ ആണ് പാനൽ. 2 ഇഞ്ചിലും കുറവാന്ന് തോന്നുന്നു, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ പാനൽ ചെയ്ത്. പിന്നെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ സീലിംഗ്, ഈ സീലിംഗ് കാണുന്നതൊക്കെ വിനീർ ആട്ടോ നൽകിയിട്ടുള്ളത്. ആ വിനീറിൽ ഗ്രൂവ് നൽകിയതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഒരു 12 സൈസാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ സിറ്റ് ഔട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ് നേരെ കയറി വരുന്നത് നല്ല വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസിലേക്കാട്ടോ. ഈ ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീലിംഗും ഇവർ വിനീർ തന്നെയാണ് പാനൽ ചെയ്തിട്ടുള്ളത്, അല്ലേ? സീലിംഗിൽ വിനീർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് 4 നിശ്ചേരിയ നൽകിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്തൊരു 8 പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ടേബിള് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക്, ടേബിളിൻ്റെ നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലാ ഒരു സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റൊക്കെ നൽകിയിട്ട് അതും പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ഈ ഒരു സ്റ്റെയർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെയർ മെറ്റൽ സ്റ്റെയറാണ്, അത് പാനൽ ചെയ്തിട്ടുള്ളത് അയിനി പ്ലാവ് കൊണ്ടാട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ് റെയിൽ നോക്കുകയാണെങ്കിൽ തേക്ക് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ടഫൻ ഗ്ലാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5x40 വീതി, അതേപോലെ തന്നെ 8 മീറ്ററോളം നീളത്തിലാട്ടോ ഈ ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയിലുള്ള ഒരു ഫാമിലി ലിവിങ് റൂമായിട്ട് അല്ലെങ്കിൽ ഒരു ഏരിയ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പ് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രധാനമായിട്ട് ഒരു വുഡ് ടച്ച് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ലാൻഡിങ്, അതായത് സ്റ്റെയറിൻ്റെ ലാൻഡിങ് ഫുള്ളായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. അത് പ്ലൈവുഡ് ടച്ച് പാനൽ ചെയ്തിട്ട് അതിൽ വിനീർ ലാമിനേറ്റ് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഡബിൾ ലൈറ്റിലാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ഒരു മെറ്റൽ ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട്, അതായത് രാവിലെ കൂടുതലായിട്ട് വെളിച്ചം കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വീതിയിലും നീളത്തിലുള്ള വിൻഡോസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലിവിങ് സ്പേസിൽ, അതായത് ഫാമിലി ലിവിങ് സ്പേസിലാണ് ഇവർ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടത്. നല്ല ഭംഗിയിലുള്ള ഒരു TV യൂണിറ്റ്, ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ളൊരു TV യൂണിറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു ഡിസൈനാണ് ഇത്. ഫുള്ളായിട്ട് പാനൽ ചെയ്ത്, അതായത് പ്ലൈവുഡിൽ നൽകി അതിൽ വിനീർ ലാമിനേറ്റ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കോർട്ട് യാർഡ് സ്പേസ്, സ്റ്റെയറിൻ്റെ താഴെ ഒരു കോർട്ട് യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് താഴ്ത്തിയിട്ട് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് അതിൽ പെബിൾസ് കാര്യങ്ങളിട്ടിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൽ പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഒരു വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജാഗോറിൻ്റെ വാഷ് ബേസിനും അതേപോലെ തന്നെ ടാപ്പും ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ്. ഇത് പ്ലൈവുഡിൽ വിനീർ ലാമിനേഷൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളതാണ് ഈ ഒരു വാഷ് ബേസിൻ കൗണ്ടറിന് എത്ര ഏരിയ നൽകണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീതി എന്ന് പറഞ്ഞാൽ 2 അടിയാണ്, 60 സെൻറ്റിമീറ്റർ ആട്ടത് നൽകുക. പിന്നെ നല്ല ഭംഗിയിലുള്ള ഒരു മിററ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ മുകൾക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു വുഡൻ പ്ലാങ്ക്സ് ആയിട്ട് അങ്ങനെ നൽകിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് സാധാ ഒരു ക്ലാഡിങ് സ്റ്റോണാണ്. ഓക്കെ, വാഷ് ബേസിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് അയങ്ങാണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ടോയ്ലറ്റ് ആട്ടോ. നീളം 2 മീറ്റർ, വീതി 1 മീറ്ററാണ് നൽകിയിട്ടുള്ളത്. ടൈലിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈലാണ് വാളിലായാലും ഫ്ലോറിലായാലും നൽകിയിട്ടുള്ളത്. ഓക്കെ, വാൾ മൗണ്ടഡ് യൂറോപ്യൻ ക്ലോസറ്റാണ് നൽകിയിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ സാധാ ഒരു റൂമിൻ്റെ ഹൈറ്റ് തന്നെ 330x11 അടി തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡോറ് സാധാ FRP ഡോറാട്ടോ. ഏകദേശം ഒരു 6000 മുതൽ 8000 രൂപ ഒക്കെ ആ റേഞ്ച് വരുന്ന ഡോറാണ്. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ഉണ്ട്, പിന്നെ ഒരു കിച്ചൺ ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് 2 ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂമിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ മെയിൻ ഡോറ് കയറി വന്നാൽ നേരെ കാണുന്നൊരു ഏരിയയാണ് ഇത്. പ്രയറിൻ്റെ ഒരു ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് CNC കട്ടിങ്ങും പിന്നെ അതേപോലെ തന്നെ പ്ലൈവുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടാ നല്ല ഭംഗിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാലാണ് ആ ഒരു പ്രയറിൻ്റെ ഏരിയ വരുന്നത്. ഈ ഒരു പ്രയറിൻ്റെ ഏരിയ ഫുള്ളായിട്ട് ലാറ്ററേറ്റ് ക്ലാഡിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതിനായിട്ടൊരു ചെറിയൊരു ഏരിയ ഇവർ കണ്ടെത്തിയതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ ചെറിയൊരു അയൺ ചെയ്യാനുള്ളൊരു സെറ്റപ്പ് നൽകിയിട്ടുണ്ട്.
ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്പേസ് അധികം പോവില്ല, വേണ്ട സമയത്ത് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇത് സംഭവം നമുക്ക് കിച്ചണിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയാസ് ആട്ടോ. പിന്നെ എന്താ, ഈ ഒരു ഭാഗത്തേക്കാണ് ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം സൈസ് 12x14 ഇതിൻ്റെ സൈസ്, ഒരു കിങ് സൈസ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ് ബോർഡിൽ വരുന്ന ഡിസൈൻ ഈ ഒരു രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. ഫുള്ളായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സൈഡിൽ മാത്രമേ ഇവർ സൈഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഒരു സൈഡിൽ മാത്രമേ സൈഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വിൻഡോസിൻ്റെ ഒരു പൊസിഷനൊക്കെ കണ്ടോ, നമ്മൾ വീടിൻ്റെ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ റൂമിൻ്റെ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് വിൻഡോസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെഡ് ബോർഡ് ഇടുന്ന സൈഡൊക്കെ നമുക്ക് ആകെ കഞ്ചസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമായി കണ്ട് വിൻഡോസൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ഡിസൈനായിട്ട് മാറും. അപ്പോൾ വിൻഡോസിൻ്റെ ഒക്കെ ഐറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല നീളത്തിലുള്ള ഒരു ഡിസൈനാണ് വിൻഡോസിന് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ, ഈ ഹെഡ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ സീലിങ്ങിനെ നോക്കുകയാണെങ്കിൽ വിനിയറിൻ്റെ ഒരു ഡിസൈൻ ആട്ടോ. പിന്നെ നമ്മൾ ഡൈനിങ് സ്പേസ് എന്ന് കണ്ട് അതേപോലെ തന്നെ ഈ ഒരു റൂമുക്കും ഈ ഒരു നിഷ് ഏരിയ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു മിററ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ വാർഡ്രോബ് സെറ്റ് ചെയ്യുന്നത്. വാർഡ്രോബിൻ്റെ ഡിസൈനൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു ഒരു പ്രൗഢി തോന്നിക്കുന്ന രൂപത്തിലാണ് വാർഡ്രോബിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സ്ലിമ്മായിട്ടുള്ള, നല്ല ഭംഗിയിലുള്ള സ്ലിമ്മായിട്ടുള്ള ഹാൻഡിൽ, ഇത്രയും ഭംഗിയിലാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ, ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, മൊത്തത്തിലായിട്ട് ഈ ഒരു മോർബിഡ് മാർബിൾ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്രയറിൻ്റെ ഒരു ഏരിയ കാണിച്ചു തന്നത് അതിൻ്റെ ഈ ഒരു ഭാഗത്ത് കാണും. രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് 13x14 ഏകദേശം 390x410 ഇതിൻ്റെ സൈസ് വരുന്നത്. ഒരു കിങ് സൈസ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹെഡ് ബോർഡിൽ വരുന്ന ഡിസൈൻ ആട്ടോ കംപ്ലീറ്റ് ആയി. ഈ ഹെഡ് ബോർഡ് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട് അങ്ങനെ വന്ന്. പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് നമുക്ക് വർക്ക് ചെയ്യുമ്പോഴുള്ള വേസ്റ്റ് പീസ് കൊണ്ട് ഇവരെ ഓരോ ക്രിയേഷൻസ് ആട്ടോ. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ വാൾ മോഡലൊക്കെ വെക്കും ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ അത്രയും ഭംഗിയിലാണ് ആ ഒരു സീലിംഗ് വന്നിട്ടുള്ളത്. ഒരു കോവ് നൽകി അതിൻ്റെ നടുവിലായിട്ട് ഒരു വുഡ് ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിനീറിട്ട് പാനൽ ചെയ്താണ്. പിന്നെ എന്താ, ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വാർഡ്രോബ്, വാർഡ്രോബ് ഒന്ന് ഉള്ളിലേക്ക് പഞ്ച് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ വാർഡ്രോബ്, ഈ വാർഡ്രോബിന് എന്താ പറയുക, സ്ലൈഡിങ് ഡോറ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് റൂമിന് ഒരുപാട് സ്പേസ് ഉള്ള മാതിരി തോന്നും. കാരണം അത് എന്താ അറിയുമോ, ഇങ്ങനെ തുറന്നു കഴിഞ്ഞാലും നമുക്കൊരു സ്പേസ് ഇവിടെ പോകാമല്ല. പിന്നെ അതേപോലെ തന്നെ മുകളിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസൊക്കെ നൽകിയിട്ടുണ്ട്. എല്ലാതും വിനീറിട്ട് തന്നെയാണ് ഇവിടെ പാനൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വാർഡ്രോബ് നമ്മൾ കണ്ടു കഴിഞ്ഞ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു നീളത്തിലും വീതിയിലുള്ളൊരു ബാത്റൂമാണ്. ഫുള്ളായിട്ട് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽ തന്നെയാണ് വാളിലായാലും ഫ്ലോറിലായാലും നൽകിയിട്ടുള്ളത്. 1x76x25 ഇതിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, ടൈലിൻ്റെ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു റൂം കണ്ടു കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് കിച്ചൺ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് കാണിച്ചിട്ടോ, ആ ഒരു സ്റ്റെയറാണ് കേട്ടോ, മെറ്റൽ സ്റ്റെയർ, നല്ല ഭംഗിയിലാണ് അത് പാനൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കൊടുക്കുന്ന സമയത്ത് എന്താ, കോൺക്രീറ്റിൻ്റെ സ്റ്റെയറും ഈ ഒരു സ്റ്റെയറും തമ്മിൽ റേറ്റിൽ വല്ല വ്യത്യാസമൊന്നും വരില്ല, പക്ഷേ ഈ ഒരു സ്റ്റെയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് ഫ്ലോർ എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു സ്റ്റെയറിന് നേരെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മൾ പറകളൊക്കെ കൊടുക്കണതൊക്കെ ഓൾഡ് ഫാഷനാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ചില ആൾക്കാർ അതിൽ ഗ്ലാസ് ബ്രിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇത് ഇതേപോലെ തന്നെ ഗ്ലാസ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഡിസൈൻ വരുന്ന സമയത്ത് രാവിലെ സൂര്യപ്രകാശമൊക്കെ വരുമ്പോൾ സമയത്ത് നല്ലൊരു ഭംഗിയോട്ടോ കാണാൻ. അപ്പോൾ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് മൊത്തത്തിൽ നല്ലൊരു ലാൻഡിങ് വന്ന്. ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫാമിലി ലിവിങ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തു നിന്നാട്ടോ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ ഭംഗി മനസ്സിലാണ്, നല്ല ഭംഗി ഉണ്ട് കാണാൻ. ഓക്കെ, പിന്നെ അതാ ഇവിടെ ഒരു വിൻഡോസ് ഉണ്ട്. ഈ വിൻഡോസിൻ്റെ ഒക്കെ കർട്ടൻ കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ സംഭവം ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് താഴെ നിന്നിട്ടും ഇത് കൺട്രോൾ ചെയ്യാനുള്ളൊരു സിസ്റ്റം ആട്ടോ. കണ്ടോ, അവിടെ താഴെ നിന്നിട്ടും നമുക്കിത്
ഈയൊരു കർട്ടനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ ഒരു ലാൻഡിങ്ങിൻ്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മൾ ഫാമിലി ലിവിങ്ങിൽ നിന്നിട്ടും നമുക്ക് ഈ കർട്ടൻ മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഈ ഒരു റോപ്പ് ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിട്ടാം. ഈ ഫസ്റ്റ് ഫ്ലോറിലും ഇതേപോലെ തന്നെ നല്ലൊരു ടഫൻ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഏരിയ ഇവർ ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ സ്റ്റെയർ ഈ ഒരു ലാൻഡിങ് എത്തിയപ്പോൾ തന്നെ നമുക്ക് വേണ്ട ഹൈറ്റൊക്കെ എത്തിയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് തോന്നുന്നു. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് അപ്പർ ലിവിങ് ആട്ടോ. ഈ അപ്പർ ലിവിങ്ങിലുള്ള സീലിങ്ങും സിമ്പിളായിട്ട് കൂടുതൽ സ്ഥലത്ത് ഇവരൊരു വിനീറിൻ്റെ വർക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ് ഒരു വുഡ് ടച്ചും അതേപോലെ തന്നെ വൈറ്റ് കളറും പാടാകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോഫ ഒക്കെ ചിലപ്പം ഫാമിലി ലിവിങ്ങിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ടാവും. ആ ഒരു റൂം കാണാൻ തന്നെ ഒരു എടുത്ത് കാണിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അപ്പർ ലിവിങ് വരുന്നത്. പിന്നെ ഈ അപ്പർ ലിവിങ്ങിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഞാൻ നല്ല നീളത്തിലും വീതിയിലുള്ള ഒരു ബാൽക്കണി സ്പേസിലേക്കാണ് എത്തുന്നത്. നമ്മൾ താഴെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് ടഫൻ ഗ്ലാസും അതേപോലെ തന്നെ ജി ഐ ഫ്രെയിമിൽ നൽകിയിട്ടുള്ള ആ ഒരു ഭംഗിയിലുള്ള ഡിസൈൻ താഴെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു ഡിസൈൻ അടുത്ത്. പിന്നെ അതേപോലെ തന്നെ താഴെ നമ്മൾ ആ പില്ലറിൽ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ക്ലാഡിങ് സ്റ്റോണ് ഇവിടെയും നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയ രൂപത്തിലുള്ളൊരു ഡിസൈനാണിത്. പിന്നെ ഇത് ഹാൻഡ്രൈലിൽ സ്റ്റീലും അതേപോലെ തന്നെ ഗ്ലാസും കൂടി ഉള്ള ഒരു ഡിസൈനാണ്. റൂഫ് ചെരിഞ്ഞ റൂഫ് ഫുള്ളായിട്ട് ഷിംഗിൾസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബാൽക്കണിയിൽ. നമുക്ക് നമ്മൾ ഈ ബാൽക്കണിയിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പാസേജിലേക്കാണ്, നമ്മൾ നേരത്തെ പോകുമ്പോൾ കാണിച്ച ആ ഒരു ചെറിയ പാസേജിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഈ ഒരു പാസേജിൽ ചെറിയൊരു കട്ടിങ് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ റൂമെന്ന് കാണിച്ചിരപ്പോൾ ഈ ഒരു ബെഡ്റൂം നമ്മൾ താഴെ കാണിച്ചു തന്ന ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ നേരെ മുകളിലായിട്ട് വരുന്ന ബെഡ്റൂമാണ്. ഏകദേശം 12x12 തന്നെയാണ് ഇതിൻ്റെ സൈസും വരുന്നത്. ഹെഡ് ബോർഡിലുള്ള ഡിസൈന് ഫുള്ളായിട്ട് പാനൽ ചെയ്തിട്ട് ഒരു സൈഡിൽ മാത്രം സൈഡ് ടേബിൾ നൽകി ആ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. താഴെ കാണിച്ചു തന്ന അതേ ഒരു ഡിസൈൻ തന്നെയാണ്. പിന്നെ ആ ഒരു വാളിൽ കാണുന്ന ആ വാൾ മോഡലും നമ്മൾ താഴെ ആ ഒരു വേസ്റ്റ് പീസായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഡിസൈൻ തന്നെയാണ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു വിൻഡോ ആണ് കേട്ടോ. നല്ല നീളത്തിലുള്ള ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു വിൻഡോ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്കാണ് ഇവർ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡിൽ കാണുന്നത് വിനീറാണ്, വിനീർ നൽകിയതാണ്. വിനീറിൻ്റെ ലോ ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, ഏകദേശം ഒരു 3000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലൈവുഡ് നോക്കുകയാണെങ്കിൽ സെറാഗോൾഡ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ പ്ലൈവുഡാണ്, വാട്ടർ പ്രൂഫാണ്. ഏകദേശം ഒരു 3500 രൂപ മുതലാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വാർഡ്രോബ് കണ്ട, നമ്മൾ എപ്പോഴും വാർഡ്രോബ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങോട്ട് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ പുറത്ത് നിന്നൊരു പാസേജ് കാണിച്ചു തന്നിട്ടുണ്ടായി, ആ ഒരു പാസേജിലേക്ക് തള്ളിയിട്ടാണ് ഇതിൻ്റെ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബെഡ്റൂമിൽ പറയാനുള്ളത്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം വരുന്നിട്ടുണ്ടോ. ഈ ബാത്റൂം നല്ല നീളത്തിലാണ് ചെയ്തിട്ടുള്ളത്, കാരണം നമ്മൾ താഴെ ആ ഒരു ഫോൾഡിങ് ടേബിള് കാണിച്ചു തന്നിട്ടില്ല, ആ ഒരു ടേബിളിൻ്റെ സ്പേസും കൂടി ഈ ഒരു ബാത്റൂമിലേക്ക് എടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ വേണമെങ്കിൽ ഈ ഒരു ബാത്റൂമിൽ നമുക്ക് ബാത്ത് ടബൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ കേട്ടോ. നല്ലൊരു നീളത്തിലുള്ളൊരു ബാത്റൂമാണ്. ഏകദേശം 360 സെൻറ്റിമീറ്റർ നീളം വരുന്നുണ്ട്. ഇനി നമുക്ക് ഏതായാലും രണ്ടാമത്തെ ബെഡ്റൂം എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നോക്കാം. നല്ല നീളത്തിലുള്ളൊരു ഒരു ബെഡ്റൂമാണ്. ഏകദേശം ഇതിൻ്റെ സൈസ് 5x24 നീളം, പിന്നെ അതേപോലെ തന്നെ 3x46 വീതി. ബെഡ്റൂം എപ്പോഴും ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ചെയ്യാതെ ഒരു റെക്റ്റാങ്കിൾ രൂപത്തിൽ ചെയ്താൽ നല്ലൊരു ഫീലിംഗ് കേട്ടോ. ഇതെന്തായാലും 5x20 എന്നൊക്കെ പറഞ്ഞാൽ നല്ല നീളത്തിലുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. കോട്ട് നോക്കുകയാണെങ്കിൽ ഒരു കിങ് സൈസ് കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സൈഡ് ടേബിൾ, രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഹെഡ് ബോർഡിൽ വരുന്ന ഡിസൈൻ ഈ ഒരു രൂപത്തിൽ തന്നെയാണ്. പിന്നെ എല്ലാ ബെഡ്റൂമിലും ആ ഒരു വാളിൽ നല്ലൊരു ഭംഗിയിലുള്ള ഒരു ഒരു സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു സേവിങ് സ്പേസ് എന്തെങ്കിലും വെക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഫുള്ളായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. നമുക്കൊരു ബെഡ്റൂം അല്ലെങ്കിൽ കോട്ട് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു വാളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഒരു വാൾ മാത്രം വേറൊരു ഒരു പെയിൻറ് നൽകുക അല്ലെങ്കിൽ വേറൊരു മോഡൽ നൽകുക, നല്ല ഭംഗിയാവട്ടെ. ഒരു സൈഡിൽ മാത്രം വിൻഡോ കൊടുത്തിട്ട് ഒരു ഒരു വാൾ മാത്രം അങ്ങനെ ഒഴിച്ചിരുന്ന സമയത്ത് നല്ല ഭംഗിയൊക്കെ കാണാം.
അപ്പം ഈ ഒരു ഭാഗത്ത് കാണും ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മിററിൻ്റെ ഡിസൈനെ കണ്ട, നല്ല ഭംഗിയുള്ള ഒരു ത്രികോണാകൃതിയിലുള്ള ഒരുപാട് മൂന്ന് ഗ്ലാസ് അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കാണും ബാത്റൂം വരുന്നത്. ബാത്റൂമിനോട് ചേർന്ന് തന്നെ ഒരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു വർക്കിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്. നമ്മൾ കാണിച്ച ഹോം ടൂറിൽ ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് ബാത്റൂമേ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല ഭംഗിയിലുള്ള ഒരു ബാത്റൂമാണ് ഉള്ളത്. ആദ്യം കയറുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു യൂറോപ്യൻ ക്ലോസറ്റും അതിനോട് ചേർന്നിട്ട് വാഷ് ബേസിൻ വെക്കാനായിട്ട് ഒരു ഏരിയ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് കാണും ഇവർ ബാത്തിങ്ങിനുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബാത്തിങ്ങുള്ള ഏരിയേൻ്റെ ഒരു 2 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഒരു ടൈലിൻ്റെ കളർ കോമ്പിനേഷനും, ആ ഒരു കുളിക്കാനുള്ള ഏരിയയ്ക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു ബോർഡർ മാത്രം ഒരു വുഡ് കളറിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫ്ലോറിലായാലും വാളിലായാലും എല്ലാതും മാറ്റ് ഫിനിഷ് വരുന്ന ഏകദേശം ഒരു 80 രൂപ അല്ലെങ്കിൽ 65 രൂപയോളം സ്ക്വയർ ഫീറ്റ് രൂപ റേറ്റ് വരുന്ന ടൈലാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ട്, ഈ ഒരു ബെഡ്റൂമിന് ചെറിയൊരു ബാൽക്കണി കൂടി നൽകിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ബാൽക്കണി. ബാൽക്കണീൻ്റെ റൂഫ് നോക്കുകയാണെങ്കിൽ സാധാ ഒരു ടഫൻ ഗ്ലാസും അതേപോലെ തന്നെ GI ഫ്രെയിമും ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് എന്താ അറിയോ, നമുക്ക് ഇതൊക്കെ ലാസ്റ്റ് ചെയ്യണ വർക്കാണ്. അപ്പോൾ വീടിന് നമ്പറൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ചിലപ്പോൾ ഇത് കുറഞ്ഞിട്ടിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കിച്ചണാണ് ബാക്കിയുള്ളത്, നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് വീടിൻ്റെ കിച്ചണാണ്. അപ്പം നമുക്ക് ഈ കിച്ചൺ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാം. അതിൻ്റെ ഡോറിലേക്ക് ഒന്ന് നോക്കുമ്പോൾ നല്ലൊരു ഡിസൈനാണ്. അകത്തേക്കും കാണുന്ന രൂപത്തിൽ ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ട് നല്ലൊരു മോഡലാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ കിച്ചണിലാണ്. കിച്ചണിൻ്റെ സൈസ് വരുന്നത് 4x18x3x68 ആ ഒരു റേഞ്ചിലാണ് സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസ് തന്നെയാണ്, നിങ്ങൾക്ക് സൈസ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മറ്റുള്ളവർക്കൊക്കെ കണ്ട അതേ ഒരു സംഭവം തന്നെയാണ്. ഇനി ചുമരിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാളിൽ ഒരു 2x10 ഹൈറ്റിൽ ടൈല് പതിച്ചിട്ടുണ്ട്. ചെറിയൊരു മാറ്റി ടൈലാണ് കേട്ടോ പതിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അടുത്തേ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. സ്റ്റോർ റൂം ഞാൻ കാണിക്കാം. അതിനു മുമ്പ് നമുക്ക് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഞാനോ വൈറ്റാണ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജാണ് വരുന്നത്. നമ്മുടെ മുകളിലും താഴേക്കെ ആയിട്ട് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. സ്റ്റോറേജ് കംപ്ലീറ്റ് വരുന്നത് നമ്മുടെ മൾട്ടിവുഡ് PVC ബോർഡിൽ ലാമിനേഷൻ ചെയ്തിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. നല്ല വീടിനോടും നമ്മളെ ടൈലിനോടും ഒക്കെ ചുമരിനോടൊക്കെ മാച്ചായിട്ടുള്ള നല്ലൊരു കളറ് ലാമിനേഷനാണ്, ലാമിനേറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ വരുമ്പോൾ ഹുഡ് ചിമ്മിനിയുണ്ട്, ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. വിൻഡോ സാധാരണ നമ്മൾ കിച്ചണിൽ നല്ല കുറച്ച് നീളത്തിലുള്ള വിൻഡോ ഒക്കെയാണ് കാണുന്നത്. പക്ഷെ ഇത് നോർമലായിട്ടുള്ള വിൻഡോസ് തന്നെയാണ് കൊടുത്തത്. പിന്നെ സിങ്ക് കാര്യങ്ങൾ ഒരുപാട് വലിയ സിങ്കല്ല, എന്നാൽ നോർമൽ രീതിയിലുള്ള സിങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓവൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് സീലിങ്ങിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമലായിട്ടുള്ള കിച്ചണിന് നല്ല പറ്റിയ രൂപത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു സീലിങ്ങാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ഹോം ടൂർ വീഡിയോസ് കണ്ടു കഴിഞ്ഞ്, അപ്പോൾ എനിക്ക് തോന്നുന്നത് എക്സ്റ്റീരിയറിനേക്കാളും കൂടുതലായിട്ട് ഇൻറ്റീരിയറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കയറി വന്നാൽ തന്നെ എക്സ്റ്റീരിയറിൽ അധികം ഒന്നും പറയാനുണ്ടായിട്ടില്ല. പക്ഷേ ഇൻറ്റീരിയറിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഒരുപാട് അതെ സിമ്പിളാണ്. എന്നാലും നല്ല കൂടുതൽ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ 2-3 തവണ നൈസ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരപ്പനങ്ങാടിയുള്ള നൈസ് ഇൻറ്റീരിയേഴ്സാണ്, കേരളത്തിൽ എവിടെ വേണമെങ്കിലും വർക്ക് എടുക്കുന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഹലോ, സുജീഷ്. സുജീഷ് അല്ലേ? ഓക്കെ.
നിങ്ങൾ എങ്ങനെയൊക്കെയാണ് വർക്ക് എടുക്കുന്നത്? കേരളത്തിലെ എല്ലാ സ്ഥലത്തും എവിടെ വേണമെങ്കിലും എടുക്കണ്ടേ? ഇപ്പോ എവിടെയൊക്കെ പ്രൊജക്ട് നടക്കണ്ടേ? അല്ലെങ്കിൽ ഓക്കെ, സംസാരിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത് നമ്മളെ ഹൈലൈറ്റ് മാളിന്റെ ഒക്കെ ഒരുവിധം വർക്കൊക്കെ ഇവർ എടുത്തുന്ന വർക്ക് എടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ പരപ്പനങ്ങാടി തന്നെയുള്ള നഹാസ് ഹോസ്പിറ്റലിന്റെ എന്തോ ഒരു അടുത്തുള്ള അവരെന്നെ ബിൽഡിംഗ് അല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപാട് നിങ്ങൾ ഇന്റീരിയർ വർക്ക് എടുക്കുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പം എനിക്ക് നമുക്ക് അതിൽ ചോദിക്കാമല്ലോ, അവരായിട്ട് ഞാൻ ചോദിക്കുകയാണ്, അവരിൽ ഒരാളായിട്ട് ഞാൻ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു കോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരിക? ഒരു കട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് നാൽപ്പതിനായിരം രൂപ അല്ലേ? നല്ല ഒരു 25 വർഷം ഗ്യാരണ്ടി ഉള്ള പ്ലൈ. ഓക്കെ, ഗ്രീന്റെ മൈക്ക അതൊക്കെ വെച്ചിട്ടാണ് 40 രൂപ. 40,000 രൂപ. അതിനിപ്പോ അത് വെനീറിലേക്ക് മാറുകയാണെങ്കിൽ അതിന്റെ 55 ആ റേഞ്ച്. ഇപ്പൊ ഇവിടെ കണ്ടിട്ടുള്ള 4 ബെഡ്റൂമിലും വെനീർ തന്നെയാണ് തോന്നുന്നല്ലേ? വെനീർ തന്നെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു മറ്റേ വാർഡ്രോബ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ റേറ്റ് വരിക? വാർഡ്രോബ് അതേമാതിരി മൈക്ക് ആണെങ്കിൽ 40 രൂപ. മൂന്ന് ഡോറിന്റെ, 4 ഡോർ ആണ് ഒന്നുകൂടി കൂടും. വിനിയർ ആണെങ്കിൽ അതേമാതിരി തന്നെ 50, 55, 60 ഒക്കെ ഇങ്ങനെ. പിന്നെ ഫുള്ള് മറ്റേ ഹാങ്കിങ് കാർഡ് എല്ലാം മൊത്തം മെറ്റീരിയൽ ആണ്. ഇതൊക്കെ വാർഡ്രോബിനുള്ള സോഫ്റ്റ് ക്ലോസ് ഒക്കെ ആവൂല, അതിൽ ഇഞ്ചസ് എല്ലാതും വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ മെറ്റീരിയൽ പ്ലസ് ലേബർ അങ്ങനെയാണ് ചെയ്യുന്നത്, അതോ മെറ്റീരിയൽ മാത്രം അല്ലെങ്കിൽ ലേബർ മാത്രമായിട്ട് അങ്ങനെ ചെയ്യണ്ട? ലേബർ മാത്രമായിട്ട് ചെയ്യണ്ട്. പക്ഷെ വലിയ വർക്കൊക്കെ ആണെങ്കിൽ ചെയ്യല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നല്ല അടിപൊളി വീട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റി. അതിന് കാരണക്കാരന് ഇവരാണ് ഇന്റീരിയറിലെ. നമ്മളിപ്പോ ഒരു വീട് ചെയ്യുന്ന സമയത്ത് ഇന്റീരിയർ എങ്ങനെ ചെയ്യണം അതുപോലെയാണ് ആൾക്കാർ വീക്ഷിക്കുക. സ്ട്രക്ചർ എങ്ങനെ ചെയ്താലും ഇന്റീരിയർ ലാസ്റ്റ് എങ്ങനെയാണ്, പെയിന്റിങ് എങ്ങനെയാണ്, ടൈൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ വുഡിന്റെ വർക്ക് എങ്ങനെയാണ്, അതൊക്കെയാണ് ആൾക്കാർ നോക്കല്. അപ്പൊ നല്ലൊരു 20 കൊല്ലത്തോളായി അല്ലേ. ഓക്കെ, ഇവരെ കൂടെ ഇവരെ മോനും സഹായത്തിനുണ്ട്. മോനിപ്പോ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ് തോന്നില്ല. ഓക്കെ, അപ്പോൾ വളർന്നു വരുന്ന മോനും നിങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വീട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റി. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞങ്ങളെ ചാനലിൽ ഇനിയും വരും. ശാന്തി തിരൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലിൽ വരും. ചാനൽ ഇതുവരെ സന്ദർശിക്കാത്ത ആൾക്കാർ നിർബന്ധമായും സന്ദർശിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും ബൈ.